നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളക്കര ഒന്നാകെ ഇപ്പോൾ ആവേശത്തിന്റെയും കാത്തിരിപ്പിന്റെയും നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഫുട്ബോൾ ഭ്രാന്താണ് ഇപ്പോൾ ഓരോ മലയാളികളും. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും കാതോർത്തിരിക്കുകയാണ് ആ നിമിഷങ്ങൾക്ക് വേണ്ടി. നീണ്ട 4 സീസണിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഫൈനലിൽ പ്രവേശിക്കുന്നത്. 2014-2016 സീസണുകൾ ഫൈനലിൽ പ്രവേശിച്ചു എന്നെങ്കിലും കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളം ഒന്നാടെ ആവേശത്തിലാണ്. മികച്ച ഫോമിൽ കളിക്കുന്ന കേരളം കപ്പ് ഉയർത്താൻ സാധ്യത കൂടുതലാണെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തലുകൾ. പ്രതീക്ഷക്കാക്കാൻ ഇവാൻ വുക്കോമനോവിച്ചിന്റെ സംഘം ഇന്ന് ഫതോർഡ സ്റ്റേഡിയത്തിൽ ഹൈദരാബാദ് FC എതിരെ ഇന്ന് രാത്രി 7:30 ഇറങ്ങുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊമ്പൻ എന്നും ഹൈദരാബാദ് സംഘത്തിനെ നിസാംസ് എന്നാണ് വിളിപ്പേരിൽ അറിയപ്പെടുന്നത്. ISL ചരിത്രത്തിൽ ഹൈദരാബാദ് ഫൈനലിൽ പ്രവേശിക്കുന്നതും ഇതാദ്യം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിട്ടുള്ള ബാർത്തലോമോ ഹൈദരാബാദിന്റെ സ്റ്റാർ സ്ട്രൈക്കറാണ്. സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ഹാവിയർ സിവേരിയോ ഒക്ബെച്ചിക്കൊപ്പവും ചേരുമ്പോൾ ശക്തി എന്തായാലും ഒരല്പം കൂടുമെന്ന് തന്നെ പറയാം. ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ഉറപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് ഗോളിയായിട്ടുള്ള പ്രൗസുഗൻ സിംഗ് ഗില്ലും ഗോൾഡൻ ബോൾ ഉറപ്പിച്ച ഒക്ബെച്ചിയും തമ്മിലാണ് ഇന്നത്തെ പോര്. ആര് ജയിച്ചാലും അത് ചരിത്രമായിരിക്കും. പ്രക്സുഗർ സിംഗ് ഗിൽ 19 മത്സരങ്ങളിൽ 7 ക്ലീൻ ഷീറ്റ് നേടിക്കഴിഞ്ഞു. വഴങ്ങിയത് 20 ഗോളുകൾക്ക്. 42 സേവാണ് നടത്തിയത്. ISL സീസണിൽ ഏറ്റവും കൂടുതൽ സേവ് ഉള്ള ലക്ഷ്മികാന്ത് കട്ട്മണിയാണ് ഹൈദരാബാദിന്റെ ഗോളി. ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണം നയിക്കുന്നത് 8 ഗോളുകളും 2 അസിസ്റ്റുമുള്ള ടീമിന്റെ ടോപ്പ് സ്കോർ ആയിട്ടുള്ള അൽവാരോയാണ്. വാസ്കസിനൊപ്പം 8 ഗോൾ നേടിയ സഹ സ്ട്രൈക്കറായിട്ടുള്ള ഹോർഹെ പെരേരയും ചേരുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണം. പരിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലെ പ്രധാന വെല്ലുവിളിയായി ഇപ്പോൾ നിൽക്കുന്നത്. ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് ഹൈദരാബാദ് എന്ന്. അതിനാൽ പന്തിനുമേൽ ആധിപത്യം നേടാൻ ഇരു ടീമുകളും ശ്രമിക്കും. പാസുകളിലൂടെ മുന്നേറുന്നതാണ് കേരളത്തിന്റെ ശൈലി. മധ്യനിരയിലെ ആധിപത്യം നിർണായകമായിരിക്കും. പുതിയ ആയുഷ് ആൻഡ്രിയൻ ലൂണ ത്രയത്തിന്റെ മധ്യനിരയിലെ പ്രകടനം എന്തായാലും നിർണായകമായിരിക്കും. ഹൈദരാബാദ് നിരയിലെ അപകടകാരിയായിട്ടുള്ള ബാർത്തലോമോ പന്തിന്റെ വിതരണം തടയാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എന്തായാലും എളുപ്പമായിരിക്കും. ഹൈദരാബാദ് കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഒക്ബെച്ചിയെ മുന്നേറ്റിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുമുണ്ട്. ടീം 4-2-3-1 ശൈലിയിൽ കളിക്കാനാണ് സാധ്യത. സീസണിൽ മുഖാമുഖം വന്നപ്പോൾ ഓരോ വീതം ജയങ്ങളുമായി ഇരു ടീമുകളും തുല്യതയിലാണ് എത്തിയത്. എന്നാൽ അറ്റാക്കിംഗ് മുൻഫീൽഡർമാരായ ആൻഡ്രിയ ലൂണയും സഹൽ അബ്ദുൽ സമദും ഫൈനൽ കളിക്കുമോ എന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല. പരിക്കാണ് സഹലിന്റെ പ്രശ്നം. ലൂണയ്ക്ക് ആരോഗ്യ പ്രശ്നം ആണെന്നാണ് മത്സരത്തിന് മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇവാൻ അറിയിച്ചത്. സഹൽ ഇന്നലെ പരിശീലന സെക്ഷനിൽ പങ്കെടുത്തുവെന്നും ഫൈനൽ കളിച്ചേക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വൈകുന്നേരം നടന്ന പരിശീലന സെക്ഷനിൽ ലൂണയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദ് സീരീസിൽ ജോയൽ ചിയാനിസ്, ആശിഷ് റായ് എന്നിവർ 100% ഫിറ്റ് അല്ല എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. എന്നിരുന്നാലും ഗോവയിൽ ISL ഫൈനൽ കളറാക്കാനായിട്ട് കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് 9,000-ത്തോളം പേരാണ്. ടൂറിസ്റ്റ് ബസ്സിലാണ് ഏറ്റവും കൂടുതൽ പേരും പുറപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്കും വൈകിട്ടുമായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഗോവയിലേക്ക് കുതിക്കുകയായിരുന്നു. മലപ്പുറത്ത് നിന്നാണ് ഇവർ യാത്ര തുടങ്ങിയത്. ട്രെയിനിലും നിരവധി പേർ ഗോവയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫതോർഡ സ്റ്റേഡിയത്തിൽ 18,000 ആളുകൾക്കാണ് പ്രവേശനമുള്ളത്. അതിൽ പകുതി ടിക്കറ്റും മഞ്ഞപ്പട എന്തായാലും സ്വന്തമാക്കിയിരിക്കുകയാണ്. പൂനെ, ബാംഗ്ലൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മഞ്ഞപ്പടയുടെ ആരാധകർ ഫതോർഡയിലേക്ക് എത്തുന്നുണ്ട്. ചാന്ദ്, ടിഫോ, ബാനറുകൾ, ബാൻഡ് തുടങ്ങിയവ കളിക്കാർക്ക് ആവേശം പറയാൻ സ്റ്റേഡിയത്തിൽ ആരാധകർ ഒരുക്കുന്നുമുണ്ട്. കളി കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാവരും തിരികെ നാട്ടിലേക്ക് വരും എന്നുള്ള അറിയിപ്പുകളുമുണ്ട്. കൂടുതൽ പേര് കൊച്ചിയിലായിരിക്കും എത്തുക. ജയിച്ചാലും തോറ്റാലും നാട്ടിലേക്ക് എത്തുന്ന ടീമിന് ഗംഭീര സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് കൊച്ചിയിലേക്കുള്ള ആരാധകരുടെ തിരിച്ചു വരവ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.